സാർവനാമിക് വിശേഷൻ, അങ്ങനെ നാല് ടൈപ്പ് ഓഫ് എന്തുണ്ട്, നമ്മുടെ വിശേഷണുണ്ട്, അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് ഗുണവാചകം സംഖ്യാവാചകം പഠിച്ചേക്കാം അല്ലെ. നോക്കിക്കേ, എന്താണ് ഗുണവാചക വിശേഷൻ എന്ന് പറയുന്നത്? പേരിൽ തന്നെ ഉണ്ട് ഗുണവാചക്. അപ്പൊ ഗുണത്തിനെ കുറിച്ചിട്ടാണ്, ഓക്കെ, ഗുണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു വിശേഷണമാണ്. നോക്കിക്കോളാം, ഡെഫിനീഷൻ ശ്രദ്ധിച്ചേ മക്കൾ, നോക്കിക്കേ. ഇത് പഠിച്ചോണം, ഡെഫിനീഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. നോക്കിക്കേ, ജോ ശബ്ദ്, ഏത് വേർഡ് ആണോ, ശബ്ദം എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മുടെ ശബ്ദം അല്ല, എന്താണ, വേർഡാണ് എന്നുള്ള കാര്യം മക്കൾ ഓർത്തിട്ടുണ്ടാവല്ലോ അല്ലെ. എന്താണ്, ഏത് ശബ്ദമാണോ, കിസി സഖ്യ യാ സർവനാം കെ ഗുൺ, ഏതെങ്കിലും ഒരു സഖ്യ അല്ലെ. സഖ്യ എന്ന് വെച്ചാൽ എന്താണ്, സെറ്റാണ് മിസ്സേ, ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. സഖ്യ എന്ന് വെച്ചാൽ നൗൺ ആണ് എന്ന് എനിക്കറിയാം. യെസ്, നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാം. നോക്കിക്കേ, സർവനാമ എന്ന് വെച്ചാൽ എന്താണ്, പ്രോനൗൺ ആയിരുന്നു അല്ലെ. എന്താണ്, പ്രോനൗണിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവനാം അല്ലെ. ഏതെങ്കിലും ഒരു നൗണിൻ്റെയോ സർവനാമിൻ്റെയോ, ഇനി ശ്രദ്ധിച്ചോളെ, ഗുണ അല്ലെ. എന്താണ് ഗുൺ, ദോഷ്, രംഗ് രൂപ്, അവസ്ഥ, ആക്കാർ, എന്തൊക്കെയാണ് ഗുണത്തിനെ കുറിച്ചോ ദോഷത്തിനെ കുറിച്ചോ. ഗുണം എന്ന് വെച്ചാൽ എന്താണ്, ആ പോസിറ്റീവായിട്ട് നമ്മൾ ഒരാളെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഗുണമായി അല്ലേ. ദോഷം എന്ന് വെച്ചാൽ എന്താണ്, ആ നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരാളെ കുറിച്ച് പറയുക, ചീത്ത കുട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ചീത്തത് എന്ന് പറയുന്നത് എന്താണ്, ചീത്ത ദോഷമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വിശേഷണമാണ് അല്ലേ. രംഗ രൂപം എന്ന് വെച്ചാൽ എന്താണ്, നിറവും അവരുടെ രൂപവും ഒക്കെ അല്ലേ. ഇപ്പൊ കാലാഘോട, കറുത്ത കുതിര എന്ന് പറയുമ്പോൾ എന്താണ്, കറുത്തത് എന്ന് പറയുന്നത് ആ രംഗ് അതിൻ്റെ രൂപത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ. പിന്നെ അവസ്ഥ അല്ലേ, അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റേജ് അല്ലേ, നമ്മളുള്ള സ്റ്റേജ് അല്ലേ. ഞാനിപ്പോൾ എന്താണ്, യങ് ആണ് എന്ന് പറയാണ്, ഈ യങ്സ്റ്റർ എന്താണ്, യങ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ആ അതൊരു അവസ്ഥയാണ് അല്ലേ. ഇപ്പം എന്താണ്, ഓൾഡ് ആയിട്ടുണ്ട്, ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആക്കാർ എന്ന് വെച്ചാൽ എന്താണ്, ആ നമ്മുടെ എന്താണ്, രൂപമാണ് അല്ലേ, രൂപം, ഷെയ്പ്പ് എന്ന് നമുക്ക് പറയാം. വലുത്, പിന്നെ എന്താണ്, നീളമുള്ളത്, ചെറുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ ആക്കാർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതിൻ്റെയൊക്കെ ആദി ബത്താത്തേഹോ, ഇതൊക്കെ പറയുകയാണെങ്കിൽ, അതായത് സഖ്യയുടെയോ സർവനാമിൻ്റെയോ ഗുണത്തിനെ കുറിച്ചോ ആക്കാറിനെ കുറിച്ചോ ദോഷത്തിനെ കുറിച്ചോ രംഗ് രൂപിനെ കുറിച്ചോ അല്ലെങ്കിൽ അവസ്ഥയെ കുറിച്ചോ ബത്താത്തേ ഹോ പറയുകയാണെങ്കിൽ വഹ് ഗുണവാചക് വിശേഷൻ കത്തേ ഹേ, അതിന് നമ്മൾ ഗുണവാചക് വിശേഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കത്ത് കേട്ടോ. നോക്കി, ഒന്നുകൂടി കത്ത് നോക്കിക്കേ. ഗുണ അല്ലേ, ഗുണ വെച്ചിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഈമാന്താർ ലടുക്ക, ഗുണം എന്ന് വെച്ചാൽ ഗുണമാണ്, പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയാണല്ലേ. ഈമാന്താർ ലടുക്ക, ഈമാന്താർ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഓണസ്റ്റ് എന്നുള്ള മീനിങ് ആയിരുന്നു അല്ലേ. ഓണസ്റ്റ് ആയിട്ടുള്ള ലടുക്ക, ലടുക്ക എന്താണ്, ബോയാണ്. അപ്പൊ ആ ബോയിനെ കുറിച്ച്, അവൻ്റെ ഒരു ഗുണത്തിനെ കുറിച്ച്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേക്കാണ്. അതെന്തിന് ഉദാഹരണമാണ്, ഗുണവാചക വിശേഷണ ഉദാഹരണമാണ്. ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. ദോഷം എന്ന് വെച്ചാൽ എന്താണ്, നെഗറ്റീവ് ആയിട്ട് ഒരാളെ കുറിച്ച് നമ്മൾ പറയാം അല്ലേ. നോക്കിക്കേ, ഒരാൾ തന്നെ ആവണം എന്നില്ല, ഒരു വസ്തു ആവാം, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്ലേസ് ആവാം അല്ലേ. സഖ്യ അല്ലെങ്കിൽ സർവനാം, ഇതിൽ പെടുന്ന എന്തു ആവാം എന്നുള്ളത് മക്കൾ ആലോചിച്ചോണം കേട്ടോ. പിന്നെ നോക്കിക്കേ, ദോഷം എന്ന് പറയുന്നത് നോക്കിക്കേ, അതിന് എക്സാമ്പിൾ ബൂര ആത്മി, ബൂര ആത്മി, ചീത്ത ആത്മി അല്ലേ. ഏ, മോശപ്പെട്ടിട്ടുള്ള ആര്, ആത്മി, മനുഷ്യൻ എന്ന് പറയാണ്. ബൂര എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവായിട്ട് അയാളെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു അല്ലേ. അടുത്ത നോക്കിക്കേ, രംഗ് രൂപ്, രംഗ് രൂപ് എന്ന് വെച്ചാൽ എന്താണ്, ആ നിറം അല്ലെങ്കിൽ എന്താണ്, രൂപം അല്ലേ.
Kala Goda, Miss Nerthe Barnex Amblana, Black in the Hose, like Kala Goda, Mishinana, Black Horse. A horse in day, Rengine, Niratine, Color in a Param in Iran, Amlindu Beachitula, Auru, Kala in the Barin Shabdo Beachitula, Apakala in the Anivade, Vishation Shabdana, other Gunavajak Vishation Shabdana. A car which you do example or Nenuki. Lumpy sadak na chinda, anala long aitla, sadak endana. Road anale, nala long aitla road. Abam long aitla, alanginana, vayangir veli the aitla, chota, churu the aitla, angane namde endine kurchu parayam vendite, shape ineku kurchu parayam vendite, avaru dooratine kurchittokke parayam vendite, namde endu ubayogikkum, ee aakar ubayogikkum, ee aakar visheshanam anale, appo adoru guna vajak visheshanamayittu namukku kanakkaakkam, ini avastha parayana endanu, boodi kaaki, boodi ennu old in the Lartana, Kaki and Dana, Antic Anam in the Barina, the Kaki in the Varina, old title Antic. E old in the Varina in Dana, Uravastian or state anale, in Dana or state anna, Pandana childhood in the Varina in Dana, Uravastianale. Aba Avastek number in the Varim, Vishation item number Parayaranda, Adi Edil Pedinana, Gunavajak Vishation Lana, Gunavajak Vishation Lana. Okay, set Manas Light and Gunavajak in the Challenge. ഗുണത്തിനെ കുറിച്ച് രംഗരൂപ ആകാർ അവസ്ഥ ഇതിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊക്കെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് വിശേഷൻ ആണ് ഗുണവാചക വിശേഷനാണ് ഓക്കെ സെറ്റ് മനസ്സിലായിട്ടുണ്ട് ഇനി അടുത്ത ആളാരാണ് സംഖ്യാവാചക വിശേഷൻ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സാധനമാണ് എന്താ സംഖ്യാവാചക വിശേഷൻ സംഖ്യ എന്ന് വെച്ചാൽ എന്താണ് Numbers are in the Makakarayalo. Up a number of I bend the petitilla vishation and number in the barin the Sankhya Vajak vishation in the barin. Look at definitions with this. Joshabd. E the word ano Sakya Sarvanamki. Noun in name Sakya Sarvanam in the Lanoki game. Noun on a Sakya Sarvanam in Dana. Pronoun anale, pronoun in deo. Alangil noun in deo. Sankhya ka bodha. Lendana Sankhya ka bodha. അതിന്റെ നമ്പേഴ്സിനെ കുറിച്ചിട്ട് ഒരു ബോധം ബോധം എന്ന് വെച്ചാൽ എന്താണ് ആ ബോധം തന്നെയാണ് ട്ടോ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക ആ ഒരു ബോധം ഉണ്ടാവുക ഒന്നില്ല എന്താണ് അഞ്ച് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടികൾ എന്ന് പറയുന്ന ആ സഖ്യയുടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്ര ആൾക്കാരുണ്ട് അല്ലേ എണ്ണം പറയാണ് നമ്മൾ അഞ്ച് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അല്ലേ അപ്പോൾ എന്താണ് സംഖ്യാകാ ബോധ അല്ലേ സഖ്യയുടെയോ സർവനാമിന്റെയോ നൗണിന്റെയോ പ്രോനൗണിന്റെയോ സംഖ്യ നമ്പേഴ്സിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ ഉനെ അതിനെ സംഖ്യാവാചക വിശേഷൻ കൃത്തെ ഹേ എന്താ പറയുന്നത് സംഖ്യാവാചക വിശേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ സെറ്റ് മനസ്സിലായിട്ടുണ്ട് ഇനി എക്സാമ്പിളും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കത്താൻ പോവാണ് നോക്കിക്കോളാം എക്സാമ്പിളിന് മുമ്പേ നമുക്ക് ഒരാൾക്കാരും കൂടി പഠിക്കാനുണ്ട് ഈ ഒരു സംഖ്യാവാചക് എന്ന് പറയുന്ന നമ്മുടെ വിശേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് എന്താണ് ദോ പ്രകാർ കെ ഹോത്തേ ഹേ പ്രകാർ എന്ന് വെച്ചാൽ എന്താണ് ടൈപ്സ് എന്നുള്ള അർത്ഥമാണ് ടൈപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ദോ പ്രകാർ കെ രണ്ട് ടൈപ്പ് ആണുള്ളത് നോക്കിക്കേ എന്താണ് നിശ്ചയ് സംഖ്യാവാചക് അല്ലേ ഇത് നിശ്ചയ് എന്നാണ് കേട്ടോ മക്കളെ എന്താണ് നിശ്ചയ് സംഖ്യാവാചക് അല്ലെങ്കിൽ നിശ്ചിത സംഖ്യാവാചക് എന്ന് തന്നെ നിങ്ങൾ എഴുതിക്കോളൂ എന്താണ് നിശ്ചിത സംഖ്യാവാചക് നിശ്ചിതിൻ്റെ അർത്ഥം എന്താണ് യെസ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് പറയാൻ പറ്റും അതായത് അഞ്ച് ഒന്ന് വൺ ആണ് ടു ആണ് ത്രീ ആണ് കറക്റ്റ് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റും എവിടെ നിശ്ചിത സംഖ്യാവാചകിൽ എക്സാമ്പിൾ ശ്രദ്ധിച്ച മക്കള് തീൻ ലടുക്കെ ത്രീ ബോയ്സ് മൂന്ന് ആൺകുട്ടികൾ അല്ലേ പാഞ്ച് പുസ്തക് എന്താണ് അഞ്ച് പുസ്തകേ അഞ്ച് ബുക്സ് അല്ലേ പുസ്തകേ എന്ന് വെച്ചാൽ എന്താണ് ബുക്സ് ആണ് അല്ലേ അപ്പൊ അഞ്ച് ബുക്സ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി വൺ ബോയ് എന്നൊക്കെ നമുക്ക് കറക്റ്റ് എന്ത് പറയാൻ പറ്റുന്നുണ്ട് നമ്പർ പറയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അത് നിശ്ചിത സംഖ്യാവാചകമാണ് നിശ്ചിതാണ് നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും അല്ലേ നിശ്ചിത സംഖ്യാവാചക് അടുത്ത രണ്ടാമത്തെ ടൈപ്പ് നോക്കിക്കേ അനിശ്ചിത സംഖ്യാവാചക് അനിശ്ചിത് സംഖ്യാവാചക് ഇതിനൊരു പ്രശ്നമുണ്ട് കറക്റ്റ് നമ്പർ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് എന്താണ് ഒന്ന് ഊഹിക്കാനേ പറ്റത്തുള്ളൂ നോക്കിക്കേ കുച്ച് ലോക്ക് എന്ന് വെച്ചാൽ എന്താണ്
some people അല്ലേ, some people, കുറച്ച് ആൾക്കാർ. അത് എത്ര ആൾക്കാരാണെന്ന് നമുക്കറിയോ? നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അത് അനിശ്ചിതമാണ് അല്ലേ. അടുത്ത് നോക്കിക്കേ, ബഹോത്സിയിലിരിക്കുക. ബഹോത്സി ഒരുപാട്, മെനി ഗേൾസ്, ഒരുപാട് പെൺകുട്ടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഹോത്സിയിലിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബഹോത്, കുച്ച് എന്നൊക്കെ പറയുന്നത് എന്താണ്? സംഖ്യ വാചക് വിശേഷണമാണ്. അതിൽ തന്നെ അനിശ്ചിത വാചക് സംഖ്യ സംഖ്യാവാചകമാണ് അല്ലെ. എന്താ അനിശ്ചിത സംഖ്യാവാചകമാണ് എന്നുള്ള കാര്യം മക്കൾ ആലോചിക്കുക. അപ്പം ഒന്നുമില്ല, സംഖ്യാവാചക് വിശേഷണം എന്ന് പറയുന്നത് ടു ടൈപ്സ് ആണുള്ളത്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നിശ്ചിതമാണ്, കറക്റ്റ് സംഖ്യകൾ പറയാൻ പറ്റും. പാഞ്ച് ലടുക്കേ, പിന്നെന്താണ് ആ പാഞ്ച് പുസ്തകേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അനിശ്ചിതമാണ്, നമുക്ക് സംഖ്യകൾ നമ്പേഴ്സ് പറയാൻ പറ്റത്തില്ല. കുച്ച് ലോക്ക്, കുറച്ച് പീപ്പിൾസ്, കുറച്ച് ആളുകൾ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ കുച്ച്, ബഹുത്വം എന്ന് പറയുന്നത്, തീൻ, പാഞ്ച് എന്നൊക്കെ പറയുന്നത് വിശേഷൻ ശബ്ദമാണ് എന്നുള്ള കാര്യം മക്കൾ ആലോചിച്ചോളാം. അപ്പം ഗുണവാചകം സംഖ്യാവാചകം നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്. അടുത്തതിൽ സാർവനാമികും പരിമാൺ വാചകവും ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ബൈ.